back to Zac's Varieties. This is Kadukka Nirachathu. Kadukka Nirachathu. Kadukka Nirachathu is very I am very happy to be here. ചില സ്ഥലങ്ങളിൽ ഇതിനെ കടുക്ക എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിനെ കല്ലുമ്മക്കായ പറയും ഈ കല്ലുമ്മക്കായ ഒരു 2 കിലോ ആണ് ഇതൊരു 2 തേങ്ങ നല്ലോണം ചിരകിയിട്ടുള്ളതാണ് ഇതൊരു 5 കുറ്റി പുട്ടാണ് 5 കുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടാണ് പിന്നെ ഇത് നമ്മുടെ സാധാരണ മല്ലിയില ഏകദേശം ഒരു 50 ഗ്രാമിന്റെ അടുത്ത് പിന്നെ ഒരു 25 ചെറിയ ഉള്ളിയും ഒരു 5-8 പച്ചമുളകും അത് എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ചെയ്യാം ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചി അരച്ചതും പിന്നെ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് പാകത്തിനും മഞ്ഞൾ സ്വല്പം ഇത് കരുവേപ്പില ഇതൊക്കെയാണ് ഇതിനക്ക് വേണ്ടത് ഇനി നമുക്ക് ആദ്യം കടുക്ക എങ്ങനെ ക്ലീൻ ആക്കുക എന്നുള്ളത് നോക്കാം ഈ കടുക്ക കല്ലുമ്മക്കായ എന്ന് രണ്ട് പേരുണ്ട് ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് ഇതൊന്ന് ആദ്യം ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടേക്കുക ഇത് വലിയ ഓമനത്തില്ലാത്ത ഒരു കടുക്കയാണ് അപ്പോൾ അത് ക്ലീൻ ആക്കുന്ന കണ്ടോളി ഇതേപോലെ കുറച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് അതിൻ്റെ പുറത്തുള്ള അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളും കുറച്ച് ചളിയൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ചരണ്ടി കളയുക ഇതുപോലെ അങ്ങനെ ചരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക പിന്നെ ഇവിടെ ഒരു നാല് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അത് ജസ്റ്റ് ഇങ്ങനെ അവിടെ കത്തി കൊണ്ട് കുത്തിയിട്ട് ഒന്നും ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് ഇതുപോലെ ആക്കുക കത്തി അങ്ങനെ മെല്ലെ അങ്ങോട്ട് ആക്കിയിട്ട് ഫുള്ളാക്കുക ഇതുവരെ എന്നിട്ട് നമ്മളെ കത്തി ഊരിയിട്ട് 2 വിരലുകൊണ്ട് നേരെ പൊളിക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകും അത് ചിലപ്പോൾ പറിച്ചാൽ കിട്ടൂല അതൊന്നുകിൽ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്രി കൊണ്ടോ ഇതേപോലെ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക ഇതെന്തായാലും കളയണം അപ്പോൾ ഇതാണ് ക്ലീനാക്കുന്നത് ഇനി ക്ലീനാക്കി കഴിഞ്ഞ ശേഷം ഇതിനെ ഇതേപോലെ ഒരു സിസ്റ്റം വെക്കുക ഒരു ആദ്യം ഒരു പ്ലേറ്റ് വെക്കുക അതിൻ്റെ മുകളിൽ പിന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെക്കുക പിന്നെ ഈ കടുക്ക ക്ലീൻ ആക്കിയിട്ടുള്ള സംഭവം ഇതിനുള്ളിൽ ഇങ്ങനെ കുത്തി വെക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെള്ളം ഒലിച്ചു വരും അപ്പോൾ ഈ വെള്ളം നല്ല സ്മെല്ലാണ് ഇതുണ്ടാക്കുന്ന കടുക്കൊക്കെ നല്ല സൂപ്പർ സംഭവമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഭാഗം സ്റ്റീൽ പ്ലേറ്റിലേക്ക് വീഴും ഹാഫ് ഭാഗം ഈ വെള്ള പ്ലേറ്റിലേക്ക് വീഴും അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കാം ഇതേപോലെ വെക്കുക ഇതൊരു പുതിയൊരു ഐഡിയ ആണ് ഇതിങ്ങനെ ഒരു 2 ഭാഗത്തായിട്ടുള്ള പാത്രം വെച്ചെങ്കിലുള്ളത് കിട്ടുക ഹാഫ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇത് എല്ലാവരും അങ്ങനെ വെച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് എൻ്റെ അതിൽ വെള്ളം വരുന്ന അതിൻ്റെ അകത്ത് വെള്ളം വരുന്ന ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ മൊത്തം 2 കിലോ ആണ് അതിൻ്റെ ഉള്ളിലെ വെള്ളം ഒറ്റി വന്നിട്ടുള്ളത് അങ്ങനെ കുറച്ച് നേരം ഒറ്റി വെക്കും 1 മണിക്കൂർ 1.5 മണിക്കൂർ വെക്കണം ആ വെള്ളം നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ഉപയോഗം ഇത് 2 കിലോ കടുക്കയാണ് ഉള്ളത് ഇത് തേങ്ങ ആദ്യം മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലെല്ലാതും അതിൽ ഇട്ടിട്ട് ഒന്നിച്ചിട്ട് അരക്കുക ആ അരക്കുന്ന പരുവൊക്കെ നോക്കിക്കോളിയും ഈ 2 തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് തേങ്ങ ചിരകിയത് അതിലൊരു 25-30 ചെറിയ ഉള്ളിയും പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ചിടുക ഞാനിതിലൊരു 8 എണ്ണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആക്കിയിടുക പിന്നെ ഒരു വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും വീട്ടിലെപ്പോഴും വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും സ്റ്റോക്ക് ഉണ്ട് അതാണ് ഞാൻ എപ്പോഴും അരച്ചത് ഉപയോഗിക്കുന്നത് കഷ്ണം ഇട്ടാലും കുഴപ്പമില്ല ഇത് വലിയ ജീരകം 1 ടേബിൾ സ്പൂണും പിന്നെ ചെറിയ ജീരകം ഒരു 1/4 ടേബിൾ സ്പൂണും ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി 1 സ്പൂണും ഉപ്പ് പാകത്തിനും ഇതായിട്ടിട്ട് ഇനി ആ മല്ലിയില സ്വല്പം ഞാൻ അധികം ഇട്ടിട്ടുണ്ട് ഒരു പച്ച കളറ് വരും കളർ വന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അധികം കുഴപ്പമൊന്നുമില്ല കുറച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കരുവേപ്പിൻ്റെ ഇടുക എന്നിട്ടൊരു സ്വല്പം വെള്ളം ഒഴിക്കുക അധികം വെള്ളം ഒഴിക്കുക ഇത് ടൈറ്റായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വരണം ഇത് അരയാൻ വേണ്ടി മാത്രം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ ഒന്ന് നല്ലോണം അരച്ചെടുക്കുക. ഏകദേശം ഇതേ ഒരു പരുവത്തിൽ കണ്ടതിന് കുറച്ച് പച്ചക്കളർ കൂടിയിട്ടുണ്ട്, കുറച്ച് മല്ലിയിലായതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. അതിന് വേവിക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ പുട്ടാണ്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പുട്ടാണ്. ഈ പുട്ട് നമ്മൾ തുടച്ചെടുക്കണം. പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന ആ അരിയും കൂട്ടി വെള്ളത്തിൽ രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ മിക്സിയിൽ ഇട്ട് പൊടിച്ചിട്ടുണ്ടാക്കിയ പുട്ടാണിത്. ഇത് സോഫ്റ്റായിട്ട് പുട്ടാണ്. ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ ഈ കടുക്ക നിറച്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പുട്ടിലേക്ക് പൊടിച്ചു വെച്ച നല്ലോണം പൊടിച്ച് റെഡിയാക്കിയ പുട്ടിലേക്ക് നേരത്തെ മിക്സിയിലുള്ള ആ മിക്സ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ആക്കുക. ശേഷം ഇതിലത്തെ വെള്ളം, അതേ വെള്ളം ഉപയോഗിക്കരുത്, ഇതിനാവശ്യത്തിനനുസരിച്ച് വെള്ളം ഇടുക. അതും കൂടി കടുക്കേൻ്റെ ആ ഊരി വന്ന വെള്ളമാണ്, അതും കൂടി ഇട്ടിട്ട് ഇത് വീണ്ടും നല്ല മിക്സ് ചെയ്യുക. നല്ലൊരു മണം കിട്ടും ഈ ഒരു മിക്സ് ഉണ്ടാകുന്ന സമയത്ത്. കടുക്ക ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴും അത് ഉണ്ടാക്കുക. ഇത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഏകദേശം ഈ ഒരു പരുവത്തിൽ ടൈറ്റായിട്ട് വെക്കുക. ഇനി കടുക്ക എങ്ങനെ നിറക്കുക എന്നുള്ളതാണ്. ഈ കല്ലുമ്മക്കായ അങ്ങനെ വെച്ചിട്ട് മുഴുവൻ തുറക്കരുത്, ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതേപോലെ കൈകൊണ്ട് ഒരു ഉരുളുണ്ടാക്കിയിട്ട് ഇതിലിങ്ങനെ ടൈറ്റാക്കിയിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യുക. അധികം തുറന്നു വരരുത്, ഈ ഒരു ടൈപ്പിലൂടെ തുറക്കാൻ പറ്റുക. നല്ല എല്ലാ ഭാഗങ്ങളും ടൈറ്റാക്കിയിട്ട് ഇതായിട്ട് പ്ലേറ്റിലേക്ക് വെക്കുക. ഞാനൊന്നൊരു ക്ലോസ് ആയി കാണിച്ചു തരാം. ഇതേപോലെ അപ്പം അങ്ങനെ നിറച്ച് ഇനി നമ്മളിത് ആവിയിൽ ചൂടാക്കണം. ഇത് ഒരു ആവിപാത്രമാണ്. ആവിപാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് മസാല നിറച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിലിങ്ങനെ അടുക്കടുക്കാക്കി വെക്കുക കംപ്ലീറ്റ്. അങ്ങനെ ഒരു 20 മിനിറ്റ് ഇത് ആവിയിൽ വേവിക്കണം. അപ്പോഴാണത് ഫുള്ള് വെന്തിട്ട് വരിക. ഓവർ വെക്കണമെന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതിന് വലിയ കടുക്ക കൂടുതലും മേടിക്കരുത്, ഒരു മീഡിയം ടൈപ്പുള്ള കടുക്കയാണ് ഉത്തമം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് വേവിച്ചിട്ട് പുറത്തെടുത്താണ്. ഇത് വേവിച്ച ഉടനെ ഇതാക്കരുത്, പുറത്തെടുക്കരുത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള മസാല വന്നതാണ്. ആ മസാല ഞാൻ ഇങ്ങനെ ഇതുപോലെ ഉരുളാക്കിയിട്ടാണ്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വെക്കണം, അല്ലെങ്കിൽ അത് ഒന്നായിട്ട് പൊളിഞ്ഞു വരും. ഇത് ഇതേപോലെ ഇങ്ങനെ സ്വല്പം ഇങ്ങനെ ഒരു സ്പൂണിൻ്റെ സൈഡ് കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുക. ശ്രദ്ധിക്കണം എടുക്കുന്നതായത് അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഹാർഡായി നിൽക്കുന്നുണ്ടാവും. ആ ഒരു ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കത്തിയാണ്, കത്തിയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ അമർത്തുന്നുണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ ടൈറ്റായി നിൽക്കും. ഇതിങ്ങനെ മെല്ലെ പൊളിച്ചെടുക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ കടുക്ക വേറെയും മസാല വേറെ ആയിപ്പോവും. ഇതേപോലെ തോട് അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇതിപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ തന്നെ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും. അതവിടെ ഉറച്ചവിടെ നിൽക്കുന്ന സാധനമാണ് കത്തി കടുക്കേണ്ട ഒരു ഇതാണിത്. ഇതിപ്പോൾ കംപ്ലീറ്റ് മാവൊക്കെ നിറച്ച് ആവിയിൽ വേവിച്ച് പുറത്തെടുത്താണ്. ഇനി ഇത് നമ്മൾ മസാല പുരട്ടാം. ഇങ്ങനെ വേണേൽ കഴിക്കുക, കുട്ടികൾക്കൊക്കെ വേണേൽ അങ്ങനെ കഴിക്കുക. ഇത് നമ്മളൊരു മീൻ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും സ്വല്പം വെള്ളം ഇട്ടിട്ട് ഇതേപോലെ അങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് നമ്മളെ ഈ കടുക്കൻ്റെ മുകളിൽ നല്ലവണ്ണം അങ്ങോട്ട് പുരട്ടുക. ഇതേപോലെ പുരട്ടിയിട്ട് ചെറിയ തീയിൽ പൊരിച്ചെടുക്കുക. സാധാരണ അരി വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് അരച്ച് ഉണ്ടാക്കൽ. ഇത് പുട്ടുള്ളതുകൊണ്ട് ഒരു എളുപ്പത്തിലുള്ള ഈ പരിപാടി കഴിയും. നമ്മുടെ ഒരു പുതിയൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതേപോലെ മസാല എല്ലാവരും പുരട്ടിയിട്ട് ഒരു ചെറു തീയിൽ അങ്ങനെ ഇതിങ്ങനെ ചെറുതാക്കി പൊരിച്ചെടുക്കുക. എണ്ണ എല്ലാം ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ചെറു തീയിൽ അധികം എണ്ണ ഉപയോഗിക്കുകയും ചെയ്യരുത്, സ്വല്പം ഇങ്ങനെ എണ്ണ ഇട്ടിട്ട് അങ്ങനെ രണ്ട് ഭാഗം വരെ പൊരിച്ചെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടുക്ക നിറച്ചത്. കടുക്ക നിറച്ചതും ഉഴുന്നുവടയാണ് എൻ്റെ മെയിൻ ഫേവറേറ്റ് ഐറ്റം. ഇതെല്ലാം ടേസ്റ്റാണ്. ഇനി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി മസാല ബാക്കി വന്നില്ല, അതും ഇതേപോലെ മസാലയിൽ വെച്ച് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ പിന്നെ കണ്ണൂർ വിഭവം എന്നതിന് പൊതുവേ പറയൽ. അപ്പം എന്നാൽ പിന്നെ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പം ഇനിയും വെറൈറ്റി വീഡിയോകളായിട്ട് എൻ്റെ ചാനൽ വരുന്നതാണ്. അപ്പം എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്, നിങ്ങൾക്ക് ലിങ്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.